ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാടിന് നല്ല ഹൃദയം. കേരളത്തിൽ ആദ്യമായി ഒരു സ്കൂളിൽ 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി പാത്ത് ഫൈൻഡർ എന്ന പേരിൽ പഠന മികവ് വർദ്ധിപ്പിച്ച ഉപരിപഠന സാധ്യതകളെ പരിചയപ്പെടുത്തുന്ന ദ്വിദിന ശില്പശാല നടന്നു. പാലക്കൽ തകടി സെന്റ് മേരീസ് സർക്കാർ സ്കൂളിലാണ് സാധാരണയായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇത്തരം പരിശീലനം നടന്നിട്ടുള്ളതെങ്കിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒരു സർക്കാർ വിദ്യാലയത്തിൽ സമഗ്രമായ വീക്ഷണത്തോടെ ഇങ്ങനെ പദ്ധതി നടപ്പാക്കുന്നത് അപൂർവമാണ്. കുട്ടികളുടെ മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ കണ്ടെത്തുകയും തുടർന്നുള്ള അക്കാദമികേതര പ്രവർത്തനങ്ങളിലൂടെ കുറവുകൾ പരിഹരിച്ച് മികവുറ്റതാക്കാനുള്ള പ്രവർത്തനങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നതെന്ന് PTA പ്രസിഡന്റ് SV സുബിൻ പറഞ്ഞു. ഓരോ കുട്ടിയുടെയും അഭിരുചി മനസ്സിലാക്കി ആ കുട്ടിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണ് എന്ന് കുട്ടിയെയും രക്ഷകർത്താവിനെയും ബോധ്യപ്പെടുത്തുന്ന വളരെ ശാസ്ത്രീയമായ ഒരു പഠനമാണ്. വിദ്യാഭ്യാസ പരിശീലന ഗവേഷണ രംഗത്ത് കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ക്യൂബ്സ് എഡ്യൂകെയർ ഫൗണ്ടേഷന്റെ സഹായത്തോടെ നടത്തിയ കരിയർ ഗൈഡൻസ് ശില്പശാലയിൽ കേരളത്തിലെ പ്രശസ്തരായ കരിയർ വിദഗ്ധരായ പാലക്കാട് ജില്ലാ കരിയർ ഗൈഡൻസ് സെൽ കോർഡിനേറ്ററായ സാനു സുഗതൻ, നെടുകുന്നം BEd കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും സൈക്കോമാട്രിക് ടെസ്റ്റ് അനലൈസറുമായ ഡോക്ടർ P സുചിത്രൻ എന്നിവരാണ് പരിശീലനം നയിച്ചത്. കുട്ടികളുടെ അഭിരുചി, താല്പര്യം, ചിന്താശേഷി, ബഹുമുഖ ബുദ്ധിശേഷികൾ എന്നിവ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായ ഉപരിപഠന മേഖല കണ്ടെത്തി പഠനം നടത്തി മികച്ചതും അനുയോജ്യതുമായ തൊഴിൽ മേഖലയിലെത്തുവാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് പാത്ത് ഫൈൻഡർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സാനു സുഗതനും ഡോക്ടർ P സുചിത്രനും പറഞ്ഞു. ഒരു ഗവൺമെന്റ് സ്കൂൾ ഇങ്ങനൊരു പരിപാടി ചെയ്യുക എന്നത് വളരെ അപൂർവമായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഞങ്ങൾ രണ്ടുപേരും, സാനു മാഷ് ഏകദേശം ഒരുപാട് വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനാണ്. ഞാനും ഇതേപോലെ തന്നെ, ഞാനും സാനു മാഷും കൂടി ഇത്തരം ഒരുപാട് പ്രോഗ്രാമുകൾ മറ്റ് പല മേഖലകളിലും ചെയ്യുന്നുണ്ട്. ഈ തവണ ക്യാമ്പിൽ ഏറെക്കുറെ 50-ന് അടുത്ത് കുട്ടികളുണ്ട്. 9-10 ക്ലാസ്സുകളിലായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് പങ്കെടുക്കുന്നത്. ഏകദേശം 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു പരിശീലന കളരിയിൽ ഇവിടെ കുട്ടികൾ വിവിധ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്നു. അതിലൂടെ അവരുടെ ഗണിതാഭിരുചി, വെർബലായിട്ടുള്ള അവരുടെ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ശേഷി, വിഭാവനം ചെയ്തുകൊണ്ട് ഇന്നൊവേറ്റീവായ ചിന്തകളെ ജനിപ്പിക്കാനുള്ള അവരുടെ ശേഷി, അതുപോലെ തന്നെ ശാരീരികമായ പ്രവർത്തനങ്ങൾ ശേഷി, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അവരുടെ ബഹുമുഖ ബുദ്ധി സവിശേഷതകളെ പ്രകടിപ്പിക്കാനും അത് അളക്കാനും നിരീക്ഷണ പട്ടികകളിലൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് അതിലവർ പുലർത്തുന്ന മികവിനെ മനസ്സിലാക്കിക്കൊണ്ട് ചാർട്ട് ചെയ്ത് അധ്യാപകരുമായിട്ട് അത് സംവദിക്കാനും നമ്മുടെ ഈ പദ്ധതി കൊണ്ട് സാധിക്കും. പ്രവർത്തനാത്മക ശില്പശാലയിലൂടെ കുട്ടികളുടെ പങ്കാളിത്തവും പ്രതികരണങ്ങളും പ്രവർത്തന കഴിവുകളും ചിട്ടയായി വിലയിരുത്തുകയും വിശകലനം ചെയ്യുന്നതുമാണ് പാത്ത് ഫൈൻഡർ ശില്പശാലയുടെ രീതിശാസ്ത്രം. ഇതിനായി അഭിരുചി, താല്പര്യം, ചിന്താശേഷി എന്നിവ വിലയിരുത്തുന്ന ചോദ്യാവലികൾ, നിരീക്ഷണ പട്ടികകൾ എന്നിവ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഉപയോഗിച്ചാണ് പരിശീലനം നടത്തിയത്. പങ്കെടുത്ത 52 കുട്ടികളെയും പ്രത്യേകം പ്രത്യേകം പരിഗണിച്ച് ഓരോ കുട്ടിയുടെയും കഴിവുകളെ ശാസ്ത്രീയ പരിശോധനകളിലൂടെ കണ്ടെത്തി ബോധ്യപ്പെടുത്തിയാണ് പരിശീലനം അവസാനിച്ചത്. സ്കൂളിൽ 2 ദിവസമായി നടന്ന പരിശീലന പരിപാടി തങ്ങളുടെ മുന്നോട്ടുള്ള പഠനത്തിനേറെ സഹായകരമായെന്ന് വിദ്യാർത്ഥി ലാവണ്യ പ്രദീപ് പറഞ്ഞു. ഒപ്പം തങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് കോഴ്സുകളും സ്ഥാപനങ്ങളും തിരഞ്ഞെടുക്കുന്നതിൽ രക്ഷകർത്താക്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയാണ് ശില്പശാല സമാപിച്ചത്. ഹെഡ്മാസ്റ്റർ ലിജുകുമാർ, സ്കൂൾ ലീഡർ ശ്രീദേവി ബിജു, അധ്യാപകരായ നിധിൻ VP, ശ്യാമ JR, അമ്പിളി PC, ജയ്മോൻ ബാബുരാജ്, സ്വപ്ന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.